തലശ്ശേരിയുടെ ആധുനിക കലയുടെ ഗുരു സി വി ബാലൻ നായരുടെ ഉത്തമ ശിഷ്യൻ ശരത്ചന്ദ്രൻ പി ഇപ്പോൾ കോഴിക്കോട്ടുകാരനാണ്. ദീർഘകാലത്തെ പ്രവാസ ജീവിതം. ചിത്രകല കൊണ്ടുമാത്രം ജീവിക്കാനാവാതിരുന്ന കാലത്ത് പരസ്യകല ഉപജീവന മാർഗമായി സ്വീകരിക്കേണ്ടി വന്നു. ആ മേഖലയിലെ കൈത്തഴക്കം അംഗീകരിക്കപ്പെട്ടതിനു തെളിവാണ് സർ റിച്ചാർഡ് ആറ്റൻബറോവിൻ്റെ ഗാന്ധി സിനിമയ്ക്കു വേണ്ടി വരച്ച പോസ്റ്ററുകൾ. പരസ്യകലയുമായുള്ള ബന്ധം വിവിധ മാധ്യമങ്ങളിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. എണ്ണച്ചായത്തിനും ജലച്ചായത്തിനും പുറമെ പേസ്റ്റലുകൾ, കളർ പെൻസിൽ, ചാർക്കോൾ, നൈഫ് പെയിൻറിംഗ്, മെറ്റാലിക് പെൻസിൽ തുടങ്ങിയവയിൽ രചനകൾ തീർത്തു. ഇപ്പോൾ ജലച്ചായത്തിലാണ് കൂടിയ താൽപ്പര്യം. അതിന് വ്യക്തിപരമായ കാരണവുമുണ്ട്. എനിക്ക് വാട്ടർ കളറിനോട് രണ്ടാമത് ചെയ്യണമെന്നതിൽ വലിയ ആഗ്രഹമാണ്. കാരണം ഒന്നാമത് വലിയ ഡിഫിക്കൽട്ട് മീഡിയ ആണ് വാട്ടർ കളർ. പിന്നെ ഓയിലിൽ ഒരു പ്രോബ്ലം വരുന്നത് ഹെൽത്ത് വൈസ്, അതിൻ്റെ ലിൻസിഡ് ഓയിലിൻ്റെ സ്മെല്ല്, ഓയിൽ കളറിൻ്റെ സ്മെല്ല്, പിന്നെ ബ്രഷ് കഴുകുക, അതൊക്കെ ഒരു വലിയ ടീഡിയസ് ജോബായതുകൊണ്ട് ഞാൻ വാട്ടർ കളർ തന്നെ ഇപ്പം അധികവും ഇപ്പം വാട്ടർ കളറാണ് ചെയ്യുന്നത്. യാത്ര ചെല്ലുമ്പോൾ മുത്തപ്പൻ തെയ്യത്തിൻ്റെ പാതി പൂർത്തിയായ ചിത്രത്തിൽ മിനുക്കുപണി നടത്തുകയായിരുന്നു ഈ കലാകാരൻ. രൂപത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അനന്ത സാധ്യതകളുള്ള ആ ചിത്രം ജലച്ചായത്തിൽ തീർക്കുന്നതിൻ്റെ ചാരുത യാത്രികൻ ആസ്വദിച്ചു. വെളുപ്പ് പ്രതലം പേപ്പറിൻ്റെ വെളുപ്പായി തീർക്കുന്ന സി വി ബാലൻ നായർ ശൈലിയാണ് ശരത്ചന്ദ്രൻ പിന്തുടരുന്നത്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയില്ല, ചെറുപ്പക്കാരൻ തന്നെ വേണമെന്നില്ല, പ്രായമുള്ള ആൾക്കാർ ആ റിങ്കിൾസും അവരെ എക്സ്പ്രഷനും ഇതെല്ലാം കാണുമ്പോൾ വരച്ചു പോകും ഞങ്ങൾ. അത് ശരിക്കും ഡിഫിക്കൽട്ട് മീഡിയ ആണ് പോർട്രേറ്റ് ചെയ്യാന്ന്. അതും പ്രത്യേകിച്ച് വാട്ടർ കളറിൽ എല്ലാം പേപ്പർ വൈറ്റ്, ഹൈലൈറ്റ് മുഴുവൻ പേപ്പർ വൈറ്റ് ഒഴിച്ചു വിട്ട് ചെയ്യണം. എൻ്റെ ലിങ്കൊക്കെ കാണാൻ ചില രോമങ്ങളൊക്കെ ചെയ്തൊക്കെ പേപ്പർ വൈറ്റ് ഒഴിച്ചു വിട്ടിട്ട് ചെയ്തത്. അത് കുറേ ഡിഫിക്കൽട്ടായിരുന്നു. അത് നല്ല ക്ഷമ വേണം. ഓയിലാണെങ്കിൽ പിന്നെയും നമുക്ക് വൈറ്റ് കൊണ്ട് പിന്നെയും ടച്ച് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. ഇതിലത് പറ്റില്ല, ഒരിക്കൽ അത് തെറ്റിപ്പോയാൽ തെറ്റിയത് തന്നെ. തൻ്റെ നഷ്ടകാലങ്ങളിൽ ഇന്നു മധുരമായി തീർന്ന കൈപ്പുറ്റ ഓർമ്മകളിൽ ശരത്ചന്ദ്രൻ നിറഞ്ഞു. അന്നൊക്കെ ഓയിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ക്യാൻവാസ് ഒന്നും വാങ്ങിക്കേണ്ട കാശില്ല. അപ്പം ഓർഡിനറി ന്യൂസ് പ്രിൻറ്റ് പേപ്പറല്ലേ, അതാ ഏറ്റവും ചീപ്പായിട്ടില്ല. അതിൽ ഡ്രൈ ബ്രഷ് കൊണ്ട് സിംഗിൾ കളർ എടുത്തിട്ട് സ്ട്രോക്ക് ഇട്ടിട്ടൊക്കെ മാഷ് സിമ്പിളായിട്ട് ചീപ്പായ നിലയിലാണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതും വൈറ്റിന് വേറെ ഞങ്ങൾ സിങ്കോക്സൈഡും ആസ്പത്രിയിൽ ഡെഡ് ബോഡിയിൽ യൂസ് ചെയ്യുന്ന സാധന കേടുവരാണ്ട് സിങ്കോക്സൈഡും ഓയിലും അതൊക്കെ ആശുപത്രി പൊച്ചു വെച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് അരച്ചിട്ടാണ് വൈറ്റ് കളറൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ വാട്ടർ കളറും അന്നത്തെ കാലത്ത് ഒരു ഷീറ്റിന് 9 രൂപയാണ് വാട്ടർമെൻസ് പേപ്പർ. അത് പിന്നെ കളേഴ്സ് ഇന്ത്യൻ കളേഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് എല്ലാം ഇമ്പോർട്ടൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തത്, വിൻസർ ന്യൂട്ടൻ്റെ. അച്ഛാ ഒരു ഷീറ്റിന് 9 രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 22 മെമ്പറിലൊരു വീട്ടിൽ കാരണവർ 1 രൂപയെ തരിക ഡെയിലി ഈ 22 കഴിക്കേണ്ട മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക. അന്ന് റുപ്യക്ക് അത്രയും വലിയ ഇതുണ്ടായിരുന്നല്ലോ, ഇത്രയധികം സാധനങ്ങൾ കിട്ടുമായിരുന്നു. 22 കഴിക്കേണ്ട മത്സ്യവും പച്ചക്കറിയും ഒക്കെ കിട്ടുമായിരുന്നു. അന്ന് ഞാൻ 9 രൂപേൻ്റെ പേപ്പർ കൊണ്ട് വരക്കുക എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന തങ്ങഴിയാണ്. അന്ന് അതെല്ലാം കൊണ്ട് അന്നത്തെ ആർട്ടിസ്റ്റുമാർക്ക് അധികം പെയിൻറ്റിങ്സൊക്കെ ചെയ്യാൻ പറ്റാണ്ടായി. കോഴിക്കോട്ടെ ദാറൂബ് എന്ന വീടാണിത്. നിങ്ങൾക്ക് ആരെയെങ്കിലും ഓർമ്മ വന്നോ? അതെ,
ദാറുൽ ഉറൂബിൻ്റെ ചുരുക്കപ്പേരാണ് ദാറൂബ്, ഉറൂബിൻ്റെ വാസസ്ഥലം എന്നർത്ഥം. ഉറൂബിൻ്റെ മകൻ സുധാകരൻ എടക്കണ്ടി എന്ന ഈ സുധാകരനാണ് ഇവിടെ താമസം. സുധാകരൻ ചിത്രം വര സ്വയം പഠിച്ചതാണ്. അത് സ്വന്തമായിട്ട് ഇത് പരിശീലിച്ച് വന്നുകൊണ്ട് അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്ന ഓരോന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഒരു കാര്യം ചെയ്യുന്നു അത് ശരിയല്ല എന്ന് തോന്നി അതിന് മാറ്റം വരുത്തുന്നു, ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വന്നാണ്. അതിനുള്ള ദോഷം ഈ ഇതാണ്, ഒരുപാട് സമയമെടുത്തു എന്ന് വരും. ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് ഒരാൾ പഠിച്ചുണ്ടാക്കുന്ന സംഗതി എനിക്ക് ചിലപ്പോൾ 20 കൊല്ലം വേണ്ടിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളിൻ്റെയും സ്വാധീനത്തിൽ പെടാണ്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതും ഒരു ഇതാണ്. സാഹിത്യത്തിലെ പൊന്നാനിക്കളരി സുധാകരന് ചിത്രകലയിലെ പൊന്നാനിക്കളരി കൂടിയാണ്. കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന മഹാവൃക്ഷം ഒരു അഭയമായിരുന്നു. ആവപ്പാടുള്ള എൻ്റെ ഔട്ട്ലുക്ക് ഇതിലൊക്കെ ഈ ഇടശ്ശേരിയുടെ പ്രത്യേകിച്ച് ഉറൂബിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ട്. ചിത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലാണ് വെച്ചാൽ ഇടശ്ശേരി എപ്പോഴും എന്നത് ഇടശ്ശേരിയുടെ ആ പീരീഡിലൊക്കെ ഉള്ള ഇത് ഭീകര ദാരിദ്ര്യമായിരുന്നു. എന്നിട്ട് പോലും അക്കാലത്ത് എനിക്കൊരു പെയിൻറ്റിങ് ബോക്സ് കൊണ്ടുത്തന്ന് ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഓർക്കുന്നുണ്ട്. അന്നത് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കിപ്പോൾ ഊഹിക്കാം. പിന്നെ മാത്രമല്ല ഇടശ്ശേരിയുടെ കുറേ കവിതകളെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ചിത്രം വരച്ചിരുന്നു, അത് അദ്ദേഹത്തിന് ഗാട്ടും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സംഗതി നീ പാലിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചിത്രം വരയ്ക്കുമ്പോഴും കാണികളായിട്ട് സംവദിക്കുന്ന ഒരു തലയെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കണം. അത് ഇതേവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. സങ്കല്പ വായുവിമാനത്തിലേറിയവയാണ് സുധാകരൻ്റെ മിക്ക രചനകളും. ഭാവനയുടെ സ്വാതന്ത്ര്യത്തിലാണ് അവയ്ക്ക് അചഞ്ചലമായ വിശ്വാസം. അനുഭവങ്ങളെയും സങ്കല്പങ്ങളെയും മുറുക്കിക്കെട്ടാതെ സ്വച്ഛവിഹായസിലേക്ക് തുറന്നുവിടുന്നതിൻ്റെ സുഖവും സുഗന്ധവും ആ രചനകളിൽ കാണാനാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ ടോൾസ്റ്റായും ഡോസ്റ്റോവ്സ്കിയും ഒക്കെ അങ്ങനത്തെ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ്. അതുപോലെ മറ്റേ മിക്കവാറും എല്ലാവരും തന്നെ മലയാളത്തിലുള്ള നോവലിസ്റ്റുകൾ അതുപോലെ എല്ലാവരുടെയും മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തീർച്ചയായിട്ടും അത് ഉണ്ടാവുമല്ലോ. അത് നേരിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ പോലും അതതിൻ്റെ അടിയിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിത്രകാരന്മാർ പൊതുവെ കൈവയ്ക്കാത്തതാണ് കളിയുടെ ലോകം. സുധാകരൻ കളിയിൽ നിന്ന്, കളികളുടെ കളിയായ ഫുട്ബോളിൽ നിന്ന് ഊർജം സംഭരിക്കുന്നു. മഹാരഥന്മാരായ ഫുട്ബോൾ കളിക്കാരെ ചരിത്രത്തിൽ പ്രക്ഷേപിക്കുന്നു. പെലെ ഡ്രിബിൾ ചെയ്യുമ്പോൾ എതിർ കളിക്കാർ കാറ്റുപിടിച്ച വാഴ പോലെ വീണുകിടക്കുന്നു. ഗരിഞ്ച മൈതാനത്തിൽ നിന്ന് നക്ഷത്രത്തിലേക്ക് ഉയരുന്നു. ഇലപൊഴിയും കിക്കെടുക്കുന്ന റൊണാൾഡീഞ്ഞോ, വാൻഗോഗിൻ്റെ പാടത്തിലൂടെ പന്തുമായി മുന്നേറുന്ന യോഹാൻ ക്രൈഫ്, 100 കൈകളും 100 കാലുകളുമുള്ള ഗോൾ കീപ്പർ എന്ന് പെലെ വിശേഷിപ്പിച്ച ലവ് യാഷിൻ, പന്തിനെ പൂമ്പാറ്റയാക്കുന്ന മെസ്സി, ഫുട്ബോൾ ചിത്രങ്ങളെയും സുധാകരൻ ഭാവനയുടെ ആഘോഷമാക്കുന്നു. നമ്മൾ ഒരു അലിഖിതമായ ചില നിയമങ്ങളുണ്ട്, ചിത്രത്തിൽ ഇന്നതൊക്കെ വരയ്ക്കാൻ പാടുള്ളൂ, ഇന്നെ അങ്ങനെയുള്ള ആരും പറയൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതല്ല അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കിടക്കാമെന്നുള്ള തരത്തിലുള്ളൊരു ഇത് ഇതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയമുള്ള വേറെ എന്തുണ്ട്, ഫുട്ബോളാണ് പിന്നെ എനിക്ക് പരിചയമുള്ളത്. ഫുട്ബോൾ പണ്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്താണ് മറ്റേ പ്രേംനാഥ് ഫിലിപ്സ്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ സേതുമാധവ് എൻ്റെ അയൽക്കാരനായിരുന്നു, ഗോളി സേതുമാധവ് ഇൻ്റർനാഷണൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഫുട്ബോളുമായിട്ട് എനിക്കുണ്ട്. പിന്നെ നാഗജി കാണാൻ പോകും. പിന്നെ ടി ദാമോദരൻ എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പലപ്പോഴും മറ്റേ റണ്ണിങ് കമ്പറ്ററി നടത്തുന്ന സമയത്ത് ആ ബോക്സിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനൊക്കെ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, സൗകര്യം കിട്ടിയിട്ടുണ്ട്. ചില ഇൻസ്റ്റലേഷനുകളുടെ തയ്യാറെടുപ്പിലായിരുന്നു സുധാകരൻ. മഴക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കുതിർന്നവ. ഇൻസ്റ്റലേഷൻ വലിയ ചിലവേറിയ ഇൻസ്റ്റലേഷനല്ല. ഇൻസ്റ്റലേഷൻ എത്ര കോടിക്കണക്കിന് ഉറപ്പിയും വേണം ചിലവഴിച്ചുകൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു മഴയെ പറ്റിയിട്ടുള്ള 2 ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. അതിൽ കാണുന്ന കുട്ടി കാണുന്ന ഇതും അതിൻ്റെ ഒരു ഭാവനയും അതുപോലെ പുറത്തേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഇതിൽ അതിന് തെറിക്കുന്നത്. ഞാൻ പണ്ട്
കുട്ടിയായിരുന്ന സമയത്ത് എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയായിരുന്നു. ഈ ഇറയത്തു നിന്ന് വെള്ളം അങ്ങനെ വീഴും. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഝാൻസി റാണി പടവെട്ടി പോണത് ഇതൊക്കെ അങ്ങനെ പലതും കാണാം. ഈ കാഴ്ചയാണ് ഞാൻ ഇൻസ്റ്റലേഷനിൽ ചെയ്തിട്ടുള്ളത്. മനുഷ്യരെ യുക്തിപരമായി ചിന്തിക്കുന്നവരെന്നും ഭാവനാത്മകമായി ചിന്തിക്കുന്നവരെന്നും സിനിമയുടെ മാന്ത്രികൻ ഫെഡറിക്കോ ഫെല്ലിനി ഒരിക്കൽ തരംതിരിച്ചിട്ടുണ്ട്. യാത്രികന് രണ്ടും വശമായതിനാൽ ഭാവനാത്മകമായി ചിന്തിക്കുന്ന സുധാകരനെ മനസ്സിലാക്കാൻ വിഷമമുണ്ടായില്ല.